ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ കാരുണ്യത്തിൻ്റെ വലിയ മുഖമാണ് സഹോദരൻ പദ്ധതി. ഇവിടെ തമ്പുരാട്ടി സഹോദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു. ഉദരം, സഹ ഉദരം, എത്രയോ ശ്രേഷ്ഠമായ ഉചിതമായ ഒരു വാക്കാണിത്. ഈ പദ്ധതിക്ക് എന്തുകൊണ്ടും ചേരുന്ന ഒരു വാക്ക്. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ ഓർമ്മയ്ക്കായി 2 വർഷമായി ഈ പദ്ധതി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പദ്ധതിയുടെ അംഗങ്ങളുടെ സംഗമ സമ്മേളന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് എല്ലാ ഭാവവങ്ങളും ദൈവ അനുഗ്രഹങ്ങളും ഹൃദയപൂർവം ഞാൻ നേരുകയാണ്. ജാതിമത വ്യത്യാസമില്ലാതെ ഏതാണ്ട് 12 കോടിയോളം രൂപ ഭവന സഹായം, വിദ്യാഭ്യാസ സഹായം, മെഡിക്കൽ സഹായം, വിവാഹ സഹായം തുടങ്ങിയ എല്ലാ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ മേഖലകളിലും ചിലവഴിച്ചു കഴിഞ്ഞു എന്നത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാച്ചിറയിൽ 10 ഭവനങ്ങളാണ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. മെഡിക്കൽ മേഖലയിലെ വലിയ പ്രശ്നം ഇന്ന് കേരളം അനുഭവിക്കുന്നത്, ഒരു പ്രശ്നമെന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായ രോഗം തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണിത്. ധാരാളം പേർ ഇന്ന് കിഡ്നി നഷ്ടപ്പെട്ട് ഡയാലിസിസിലുമൊക്കെയാണ്. പലരും പുതിയ കിഡ്നി ദാനമായി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ പലർക്കും അത് സാധിക്കുന്നില്ല. കാരണം ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. എൻ്റെ തന്നെ ഒരു അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ഇളയ സഹോദരന് കിഡ്നി ആവശ്യമായി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വന്നു. എന്നാൽ ഞങ്ങൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് വളരെ വിഷമത്തിലായി. ഒരു ദിവസം ഇക്കാര്യം എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ എന്നോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ പരിശോധനയ്ക്കായിട്ട് പോയിരുന്നു, എൻ്റെ കിഡ്നി ചേരും, അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുവാനായിട്ട് ഡോക്ടർക്ക് കഴിയുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഏതായാലും ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടത്തി 10 വർഷം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീടാണ് ഈ കിഡ്നി ദാനം ചെയ്ത എൻ്റെ ഇളയ സഹോദരനോട് എനിക്ക് വലിയ ബഹുമാനവും അഭിമാനവും തോന്നിയത്. ധാരാളം സഹോദരനിന്ന് വിഷമിക്കുന്നുണ്ട്, ഒപ്പം കിഡ്നി ദാനം ചെയ്യുവാൻ ധാരാളം പേർ മുൻപോട്ട് വരുന്നുമുണ്ട്. അതെല്ലാം നമുക്ക് പ്രത്യാശ നൽകുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഈ സഹോദരൻ പദ്ധതി ഏറ്റെടുത്ത് ഈ കാരുണ്യ പ്രവർത്തികൾ വിജയത്തിൽ എത്തിക്കുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തി എന്ന് പറയുന്നത് ബാബ തിരുമേനി പറഞ്ഞതുപോലെ കടമയല്ല, ഔദാര്യമല്ല, കടമയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണത്. പൗലോസ് ശ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന്. യോഹന്നാൻ ശ്ലീഹായും ഇത് തന്നെ നമ്മളോട് പറയുന്നു, സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നും ജനിക്കുന്നവനാണ്, കാരണം ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് യോഹന്നാൻ വീണ്ടും പറയുകയാണ്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന്
കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? അത് സാധിക്കുകയില്ല. അതുകൊണ്ട് പൗലോസ്ലീഹായുടെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത് സ്നേഹത്തിലൂടെയുള്ള പ്രവർത്തനനിരതമായ വിശ്വാസമാണ്. അതുകൊണ്ട് ഈ സഹോദരൻ പദ്ധതി വരും കാലങ്ങളിൽ തലമുറകൾക്ക് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കൂടുതൽ ഉയരങ്ങൾ താണ്ടി നൽകുവാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓർത്തഡോക്സ് സഭ ഒരു സാക്ഷ്യമായിട്ട് ഇതിന് തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കിഡ്നി പ്ലാന്റേഷൻ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. എന്നെ വിളിച്ചതിന് പ്രിയ ക്രിസ്തോസ്തമോസ് തിരുമേനിക്കും സഹോദരൻ പദ്ധതി ഭാരവാഹികൾക്കും ഓർത്തഡോക്സ് സഭയോടുമുള്ള എൻ്റെ വലിയ നന്ദിയും ഞാൻ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനകർമ്മമാണ് ആദരണീയനായ പരുമല ഹോസ്പിറ്റൽ സിഇഒ റവറൻ ഫാദർ എം സി പൗലോസ് അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വരുന്ന ചെലവിൻ്റെ പകുതി തുകയായ 4.5 ലക്ഷം രൂപയുടെ ചെക്ക് നൽകിയപ്പോൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അഭ്യോന്യ പ്രേം തിരുമേനിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തിരുമേനിക്കുള്ള ഉപഹാരം നൽകുന്നതിന് പരിശുദ്ധ ബാവ തിരുമേനിയോട് അപേക്ഷിക്കുന്നു.